ഹായ് വെൽക്കം ടു ദ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സിയുടെ ഒരു ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയിലെ സൈറ്റിലൂടെ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ കെ എസ് ആർ ടി സിയുടെ സൈറ്റ് നിങ്ങൾ ഒരു ക്രോം വിൻഡോ എടുത്തിട്ട് ആ വിൻഡോയിൽ കെ എസ് ആർ ടി സിയുടെ സൈറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ രണ്ട് രീതിയിൽ കൊടുക്കാം നമുക്ക് അതിൻ്റെ ഡൊമൈൻ കറക്റ്റ് അറിയാമെങ്കിൽ അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം കേരള ആർ ടി സി ഡോട്ട് കോമെന്നാണ് കെ എസ് ആർ ടി സിയുടെ സൈറ്റ് അഡ്രസ്സും അപ്പം ഇൻ കേസ് നമുക്കിത് അറിയത്തില്ല അറിയത്തില്ല എങ്കിൽ നമുക്ക് ഡ ഡയറക്ട്ലി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഓൺലൈൻ ബുക്കിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട്സ് കാണിക്കും അപ്പോൾ ഇതിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഡയറക്ട്ലി റമ്പ് ഈ കാണിക്കുന്ന ഈ കാണിക്കുന്ന സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി കയറാം ഇവിടെ കാണിക്കുന്നുണ്ട് ഡബ്ല്യൂ കെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ആർ ടി സി ഡോട്ട് കോം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഡൊമൈൻ തന്നെ കറക്റ്റായിട്ട് ആയിട്ട് കൊടുത്തെടുക്കുന്ന എങ്ങനെയാണ് നോക്കാം അപ്പോൾ കേരള ആർ ടി സി ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സിയുടെ സൈറ്റ് സൈറ്റ് കിട്ടും പിന്നെ നമ്മൾ മൊബൈലിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ആപ്പ് തന്നെ കെ എസ് ആർ ടി സി എൻ്റെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ബുക്കിംഗ് ആപ്പിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ സിസ്റ്റത്തിൽ നിന്നാണ് ചെയ്യുന്നത് ലാപ്പിൽ നിന്നാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരള ആർ ടി സി ഡോട്ട് കോം കൊടുക്കുക എൻട്രോ കൊടുക്കുക സെൻ്റർ കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് വരും ഇതിനകത്തുതായി സെൻട്രലായിട്ട് ബുക്ക് എന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്ലേസും എൻഡിങ് പ്ലേസും ഗോയിങ് ടു എവിടെ നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നാണ് പോവേണ്ടത് എന്നുള്ള ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ എനിക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ആണ് പോവേണ്ടത് അപ്പോൾ ഞാനിവിടെ എനിക്ക് പോകേണ്ട അല്ലെങ്കിൽ ഞാൻ കൊല്ലത്തു നിന്ന് എറണാകുളം പോയാണ് അപ്പോൾ ഞാൻ കൊല്ലം എന്ന് സെർച്ച് ചെയ്യുക കൊല്ലം സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കൊല്ലം കാണിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൊല്ലം അവിടെ വന്നു അത് കഴിഞ്ഞ് നമുക്ക് പോവേണ്ട നിന്ന് എനിക്ക് പോകേണ്ട എറണാകുളം ആണെങ്കിൽ ഞാൻ എറണാകുളം സെർച്ച് ചെയ്യാം എറണാകുളം സെർച്ച് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗണിലൂടെ എറണാകുളം വരുന്നുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പം സ്റ്റാർട്ടിങ് പ്ലേസും എൻഡിങ് പ്ലേസും ആയി നമ്മൾ ബോഡ് ചെയ്യേണ്ട സ്ഥലം എവിടുന്നാണ് കയറേണ്ട സ്ഥലവും എലൈറ്റിംഗ് പ്ലേസ് നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങളും നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ ജേണി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് സെവൻത്ത് ഓഗസ്റ്റ് ആണ് അപ്പം ഞാൻ ടെൻത്ത് ഓഗസ്റ്റിനാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഡേറ്റിനകത്ത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുക ടെൻ ഞാനിപ്പോൾ ടെൻത്ത് ഓഗസ്റ്റിനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ടെൻത്ത് ഓഗസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു സെർച്ച് ബസ്സസ് കൊടുക്കാം അപ്പൊ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന കൊല്ലം വഴി എറണാകുളത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും പത്താം തീയതി ഓഗസ്റ്റ് പത്താം തീയതി കൊല്ലം വഴി എറണാകുളത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെ വിസ്റ്റ് ചെയ്യും ആ ബസ്സിന്റെ ടൈം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ താഴോട്ട് സ്ക്രോൾ സ്കോളുകഴിഞ്ഞാൽ ഒരുപാട് ബസ്സസ് ഉണ്ട് വെളുപ്പിന് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ അതായത് ഒരു ട്വന്റി ഫോർ അവേഴ്സിന്റെ സ്പാനിലുള്ള ബസ്സുകളുടെ വിവരങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും അപ്പോൾ എനിക്ക് പോകേണ്ടത് രാവിലെ ഒരു മണി ടൈമിനാണ് ഞാൻ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പത്തുമണി ടൈമിനുള്ള ബസ്സുകൾ എനിക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത് ഇവിടെ നയൻ ഫിഫ്റ്റി ഫൈവിനൊരു കൊല്ലമുണ്ട് പത്ത് മണിക്ക് പത്തഞ്ചിനൊരു കൊല്ലമുണ്ട് അപ്പോൾ കൊല്ലത്തുനിന്ന് ഈ എന്ന് പറയുന്നത് ലോ ഫ്ലോർ ഇൻ്റെ കാറ്റഗറി ഇവിടെ കാണിച്ചിട്ടുണ്ട് ലോ ഫ്ലോർ എ സി ബസ്സാണ് ഈ കാണിക്കുന്ന ബസ് ഒമ്പത് അമ്പത്തഞ്ചിനുള്ളത് ലോ ഫ്ലോർ എ സിയും പത്തഞ്ചിനുള്ളത് സൂപ്പർ ഫാസ്റ്റും അപ്പോൾ ലോ ഫ്ലോർ എ സി ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി രൂ അറുപത്തി മൂന്ന് രൂപയാണ് ഒരാളുടെ പേര് സൂ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഒരാളുടെ പേര് പിന്നെ അതായത് ഇവിടെ കാണിക്കുന്നത് എത്ര സീറ്റ്സ് ആണ് ഇനി ഉള്ളത് മുപ്പത്തൊന്ന് സീറ്റ്സ് ലെഫ്റ്റ് അതായത് ഇനി നമുക്ക് ആ ബസ്സിൽ മുപ്പത്തൊന്ന് സീറ്റ്സ് അവൈലബിൾ ആണ് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ അൻപത് സീറ്റ്സ് അവൈലബിൾ ആണ് അപ്പം അതിന്റെ ഡീറ്റെയിൽ ഈ ബസ്സിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കോഴിക്കോട് ഡിപ്പോയിലെ ബസ്സാണിത് ഈ കാണിക്കുന്ന ആദ്യത്തെ ലോ ഫ്ലോർ ഫ്ലോറേസി ബസ് ഇത് മലപ്പുറം ഡിപ്പോയുടെ ബസ്സാണ് കൊല്ലം വഴി എറണാകുളത്തേക്ക് പോകുന്ന ആ സമയത്തിന് പത്ത് മണി ടൈമിന് കൊല്ലം വഴി എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് പത്തഞ്ചിന് നമുക്ക് കൊല്ലത്തുനിന്ന് ഈ ബസ്സിൽ കയറാൻ പറ്റും പിന്നെ നമുക്ക് ക്യാൻസലേഷൻ ഒക്കെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറയുന്നത് നോക്കാൻ പറ്റും അതിനകത്ത് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനു മുന്നേ അതെല്ലാം വായിച്ച് നോക്കുക അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാനിപ്പം ലോ ഫ്ലോർ എ സിയിലാണ് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒൻപത് അൻപത്തഞ്ചിനാണ് ലോ ഫ്ലോർ എ സി ബസ് ഉള്ളത് അപ്പം ഇതിന്റെ സീറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം മുപ്പത്തൊന്ന് സീറ്റ്സ് ലെഫ്റ്റ് ആണ് ഒന്ന് സീറ്റ്സ് ഉണ്ട് ഇപ്പം ഞാൻ സെലക്ട് സീറ്റ്സ് കൊടുക്കുക അപ്പം ആ ബസ്സിന്റെ ലേ ഔട്ടും സീറ്റ്സും കാണിക്കും അപ്പം ഇത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഡ്രൈവറിൻ്റെ സ്റ്റിയറിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ബസ് മുന്ന മുന്നിലേക്കുള്ള ഒരു പൊസിഷനാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ഇവിടെ വരുമ്പോൾ ബസിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് ഇത് റൈറ്റ് സൈഡിലെ സീറ്റ്സും ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ആണ് അപ്പം ഇതിൽ ഇത്രയും സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇതിൽ ഏത് സീറ്റ്സ് ആണ് ഇതിൽ പിങ്ക് കളർ കൊടുത്തിരിക്കുന്ന ലേഡീസിന് വേണ്ടിയിട്ടിരിക്കുന്ന സീറ്റ്സ് ആണ് ലേഡീസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുന്ന സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ജനറൽ ജനറൽ സീറ്റ്സാണ് അപ്പം നമുക്ക് ഏത് സീറ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എനിക്ക് ഇതിപ്പം ഇവിടെ ഡോറാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ വേക്കൻ സ്പേസ് വരുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് അതിൻ്റെ ഡോർ കഴിഞ്ഞ ഉടനെ ഉള്ള സീറ്റ് വേണ്ട എനിക്ക് അതിൻ്റെ തൊട്ട് വേക്കൽ സീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ് കൊടുക്കുക രണ്ട് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് രണ്ടും സെലക്ട് ചെയ്തു അപ്പോൾ ഇത് രണ്ടും സെലക്റ്റഡ് ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്ലേസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻഡിങ് പ്ലേസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നമ്മുടെ പേര് ആയിട്ടുള്ള പേര് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് വണ്ണെന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ഏജ് കൊടുക്കുക ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേര് കൊടുക്കുക ഏജ് കൊടുക്കുക മെയിലാണോ ആണോ എന്ന് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ ആളുടെ പേര് കൊടുക്കുക ഏജ് എൻ്റർ ചെയ്ത് കൊടുക്കുക ജനറ് ചെയ്ത് കൊടുക്കുക ജനറ കൊടുക്കുക എന്നിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്പിറ്റപ്പ് ഇവിടെ കാണിക്കും എത്രയാണ് നമുക്ക് ടോട്ടൽ ഫെയർ വരുന്നതെന്നുള്ളത് ഇതിലിപ്പോൾ ഓൺ ബേഡ് രണ്ട് സീറ്റ്സിന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ടോട്ടൽ ഫെയർ വരുന്നത് ജി എസ് ടി ട്വൻറ്റി സിക്സ് റുപ്പീസ് ഉണ്ട് പിന്നെ അഞ്ഞൂറ്റി അൻപത് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് പിന്നെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് എല്ലാം കൂടെ ചേർത്ത് ഫൈവ് സെവൻറ്റി നയൻ ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് ബുക്ക് ചെയ്യാനായിട്ട് ടോട്ടൽ എമൗണ്ട് വരുന്നത് അപ്പോൾ നമ്മളത് പേയ്മെൻറ്റ് കൺഫേം ആക്കാൻ വേണ്ടി സീറ്റ് കൺഫേം ആക്കാൻ വേണ്ടി പ്രൊസീഡ്യർ ടു പേ പേ ഡീറ്റെയിൽസ് കൊടുക്കുക ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഞാൻ ടെസ്റ്റ് ആയത് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നയൻസ് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾക്ക് ആവശ്യം പറയുകയാണെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് പ്രൊസീ പേയ്മെൻറ് ഓപ്ഷൻസ് കൊടുക്കുക അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് ഫോൺ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട് ബിൽ ഡെസ്കും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്യുക സെലക്ട് ആവും എന്നിട്ട് പേ നൗ ത്രൂ ഫോൺ പേ എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേയ്മെന്റ് പേജ് വരും അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് ഫോണുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ഈ യു ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിനകത്തേക്ക് ഈ എമൗണ്ട് അടച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് യു പി ഐ ഡി ഇതിന് ഇവിടെ ചെക്ക് അത് അല്ലെങ്കിൽ നമുക്കിപ്പം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നില്ല നമ്മൾ യു പി ഐ ഡി എൻട്രി ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ യു പി ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നോട്ടിഫിക്കേഷൻ വരും കൊടുത്ത മൊബൈൽ നമ്പറില സോറി നമ്മൾ ഇവിടെ കൊടുക്കുന്ന യു പി ഐ ഏത് യു പി നമ്മുടെ മൊബൈൽ യൂഷ്വലി വരുന്നത് നമ്മുടെ ഫോൺ നമ്പർ അറ്റ് ദ റേറ്റ് വൈബിഎൽ ആയിരിക്കും അപ്പം നിങ്ങളുടെ ഫോൺ പേ ആപ്പിനകത്ത് കയറി നോക്കുക നിങ്ങളുടെ യു പി ഐ ഡി ഏതാണെന്നുള്ളത് നോക്കുക അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് പേ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലേക്ക് ആ മൊബൈലിലേക്ക് നമ്മുടെ യു പി ഐ ആ സിമ്മെട്രിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നോട്ടിഫിക്കേഷൻ വരും പേ ചെയ്യാനായിട്ടുള്ള അപ്പം അവിടെ നിങ്ങൾ പേ നിങ്ങളുടെ പിൻ നമ്പറെല്ലാം എൻ്റർ ചെയ്ത് പേ ചെയ്യുക പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ സി ഈ പേജ് നമ്മുടെ ബുക്കിംഗ് കൺഫേം കൺഫർമേഷൻ പേജിലേക്ക് പോകും നമ്മുടെ ബുക്കിംഗ് കൺഫേംഡ് ആണെന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എസ് എസ് നമ്മുടെ എസ് എം എസ് ആയിട്ട് നമ്മുടെ സീറ്റ് നമ്പേഴ്സ് എല്ലാം പറഞ്ഞ് എസ് എം എസ് നോട്ടിഫിക്കേഷൻസും വരും അപ്പം ഇത്രയാണ് നമുക്ക് കെ എസ് ആർ ടി സിയുടെ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇതുപോലുള്ള കൂടി കൂടുതൽ വീഡിയോസ് ഇതുപോലെ കെ എസ് ആർ ടി സി റിലേറ്റഡായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ